ഞാൻ തനുവാണ്, തനു തമ്പനാണ്. നമ്മൾ ലോകിൻ ഇന്നത്തെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത് വളരെ സാധാരണക്കാരായ നമ്മൾ ഈ റോയൽ എൻഫീൽഡ് എടുക്കണം എന്നാഗ്രഹിച്ചതിന് ശേഷം നമ്മൾ ഇ എം എ ഒക്കെ എടുത്ത ആൾക്കാരുണ്ട്, അവർ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വ്ലോഗ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഷോറൂമിൽ നിന്നൊരു എക്സ്പീരിയൻസ്, അത് പാവം നമുക്ക് സാധാരണക്കാരായ ഇടത്തരക്കാരായ നമ്മൾ ഓരോരുത്തരും വരാറുണ്ട് അവിടെ. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു എമൗണ്ടുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല, അവർക്ക് സർവീസിനെ പറ്റി അറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ അവരുടെ ഇപ്പൊ എന്റെ ഒരു ചെറിയ ക്യാൻവാസിലേക്ക് നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു കമ്പനിക്കെതിരെയോ ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു വലിയ പ്രസ്ഥാനത്തിനെതിരെയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. അത് തന്നെ ആദ്യമേ ഞാൻ പറയാൻ കാരണം, ചില സ്വാർത്ഥ താല്പര്യക്കാർ ഇതിനെതിരെ വലിയ ഒരു മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ചില കുത്തിത്തിരിപ്പ് എന്നൊക്കെ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അവജ്ഞയോടെ വളരെ പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ്. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അനാവശ്യമായി സമയം കളയാതെ നിങ്ങളുടെ സ്വയം വില ഇനിയും ഇനിയും ഇടിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മുടെ വ്ളോഗിന് ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ പ്രോപ്പറായിട്ട് സർവീസിനെ പറ്റി. നമുക്ക് സാധാരണക്കാരന് ഒരു ഒരു രാവിലെ മേശരിപ്പണിക്ക് പോകുന്ന അല്ലെന്നുണ്ടെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക്, ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ വർക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് റോയൽ എൻഫീൽഡിന്റെ സർവീസിനെ പറ്റി അറിയില്ലായിരിക്കും. ഇപ്പൊ അവർക്ക് നോക്കാൻ നേരത്ത് ഇപ്പൊ അവർ വിളിക്കുമ്പോൾ വന്നു സർവീസ് ചെയ്തു പോകുന്നു എന്നുള്ളതല്ലാതെ കൃത്യമായി ഇന്റർവെല്ലോ അല്ലെങ്കിൽ കൃത്യമായി എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നണോ എന്നൊന്നും അറിയില്ല. അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന രണ്ടാമത്തെ എപ്പിസോഡിൽ പറയുന്നത് നമ്മുടെ നാല് ഫ്രീ സർവീസിനെ പറ്റിയാണ്. അതിൽ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നാല് സർവീസ് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ ലാഭിക്കാം. അത് ഒരു 10-2000 രൂപയ്ക്ക് അടുത്ത് ലാഭിക്കാം. നമുക്ക് വാറന്റി പീരീഡിലേക്ക് ഫ്രീ സർവീസ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്ററാണ് വാഹനങ്ങൾക്കെല്ലാം, BS6 വരുന്ന വാഹനങ്ങൾക്കെല്ലാം നമ്മുടെ വാറണ്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 1 വർഷവും 8 മാസവും ഫ്രീ സർവീസ് കിട്ടും. അത് കൃത്യമായിട്ട് ചിലർക്ക് അറിയില്ല. ചിലവർക്ക് വിചാരിക്കും നമ്മൾ ഓയിൽ ഇപ്പം ഫസ്റ്റ് സർവീസ് മാറി, ഇപ്പോൾ 1000 കിലോമീറ്റർ ആയല്ലോ നമുക്ക് കൊണ്ടുപോയി ഓയിൽ മാറാം. അപ്പൊ അവർ ഷോറൂമിൽ വരാൻ നേരത്ത് തീർച്ചയായിട്ടും അവരങ്ങ് ഓയിൽ മാറും. നമ്മൾ പറയാൻ നേരത്ത് അവർ ചെയ്തു തരും. പക്ഷെ അങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് സർവീസുകളാണ്, ഫ്രീ സർവീസുകളാണ്. 4 ഫ്രീ സർവീസ് ഉണ്ട് നമുക്ക്. 4 സർവീസ് പ്രോപ്പറായിട്ട് പ്രോപ്പർ ഇടവേളയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 10-2000 രൂപയ്ക്ക് അടുത്ത് ലാഭിക്കാം. അതായത് ആദ്യത്തെ സർവീസ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ, ആദ്യത്തെ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 45 ദിവസം അല്ലെന്നുണ്ടെങ്കിൽ 500 കിലോമീറ്റർ. റോയൽ എൻഫീൽഡിന്റെ എല്ലാ വണ്ടിയുടെയും കാര്യമാണ് കേട്ടോ പറയുന്നത്. റോയൽ എൻഫീൽഡിന്റെ എല്ലാ വണ്ടികളും ഇപ്പം അങ്ങനെയാണ് ഒരു 45 ദിവസം അല്ലെങ്കിൽ നമുക്കൊരു 500 കിലോമീറ്റർ. പിന്നെ ഇതിലേതാണ് ആദ്യം വരുന്നത്, ഇതാണ് നമ്മുടെ സർവീസ്. പിന്നെ നമുക്ക് നമ്മൾ ഡേറ്റ് ഒക്കെ മാറിയാൽ നമുക്ക് അവർ മാനേജറോട് സംസാരിച്ചാൽ നമുക്കത് അവർ ക്ലിയർ ചെയ്ത് തരും, അത് പ്രശ്നമൊന്നുമില്ല. സെക്കൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 6 മാസം അല്ലെങ്കിൽ 5000 കിലോമീറ്ററിൽ ചെന്നാൽ മതി. മനസ്സിലാക്കേണ്ടത് 6 മാസം അല്ലെങ്കിൽ 5000 കിലോമീറ്റർ വണ്ടി എടുത്ത് വെച്ച് നമുക്ക് 6-ാമത്തെ മാസം അല്ലെങ്കിൽ 5000 കിലോമീറ്റർ ചെന്നത്, അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഷോറൂമിൽ ചെല്ലേണ്ട കാര്യമില്ല. 3-ാമത്തെ സർവീസ് എന്ന് പറയുമ്പോൾ 1 വർഷം 12 മാസം 10,000 കിലോമീറ്റർ ചെന്നാൽ മതി. അന്നേ ഉള്ളൂ 2-ാമത്തെ ഓയിൽ ചേഞ്ച്. നമുക്കത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ചുമ്മാ പോയിട്ട് ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ഓയിൽ മാറേണ്ട ഒരു കാര്യമില്ല. അപ്പൊ സെമിസിനറ്റിക് ഓയിലാണ് വരുന്നത്, ഒരു 10,000 കിലോമീറ്റർ കമ്പനി തന്നെ വാറണ്ടി ലൈഫും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് പോകുമ്പോൾ നമ്മുടെ സർവീസ് ലാപ്സായി പോകില്ല. 3-ാമത്തെ സർവീസ് എന്ന് പറയുന്നത് 4th സർവീസ് ആണ്. അത് വരുന്നത് 1 വർഷം 8 മാസവും. അതായത് എല്ലാ 6 മാസം ഇടവേളകളിലും എല്ലാ 5000 കിലോമീറ്റർ ഇടവേളകളിലുമാണ് സർവീസ് വരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും ചെയ്തു വരുമ്പോഴത്തേനും നമുക്കൊരു 18 മാസം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ ആവും കൃത്യമായിട്ട്. അപ്പൊ നമുക്ക് ഫ്രീ സർവീസ് നിൽക്കാൻ നേരത്ത് നമുക്ക് ഓയിലിന്റെ എമൗണ്ട് മാത്രമേ ആവുന്നുള്ളൂ. അപ്പൊ രണ്ട് പ്രാവശ്യം ഓയിൽ മാറേണ്ടി വരും, അപ്പൊ 2000 രൂപ. പിന്നെ അതുപോലെ ഫോർക്കിന്റെ ഓയിൽ 4-ാമത്തെ സർവീസിലാണ് മാറുന്നത്. അപ്പം അത് വിശദമായിട്ട് ഞാൻ അടുത്ത എന്തൊക്കെയാണ് ഓരോ സർവീസിലും, ഫസ്റ്റ് സർവീസിന്റെ ഇപ്പം ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് സർവീസ് ചെയ്യേണ്ട എന്താണ് എന്നൊക്കെ പറയാം. അപ്പൊ ഓർത്തിരിക്കുക, നമ്മളെല്ലാം 6 മാസം കൂടുമ്പോഴും സർവീസിന് തന്നാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം 5000 കിലോമീറ്റർ. അത് ഏതാണ് ആദ്യം വരുന്നത് കേട്ടോ. ഇപ്പം ഒന്നെങ്കിൽ ചിലപ്പം 5000 കിലോമീറ്റർ ആയിരിക്കും ആദ്യം വരുന്നത്, അപ്പൊ അങ്ങ് ചെന്നാൽ മതി. ഇപ്പൊ ചില ഷോറൂമിൽ നമ്മൾ ചെല്ലുമ്പം നമ്മൾ പറയാം ഓയിൽ മാറാൻ പറയും, നമുക്ക് ചിലപ്പോൾ 6000 കിലോമീറ്റർ ആയിട്ടുള്ളതായിരിക്കും. ഓയിൽ മാറുമെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ മാറുന്നത് പിന്നെ 6000 മാറും. അതായത് 3 പ്രാവശ്യം നമ്മൾ 20,000 കിലോമീറ്ററുള്ളിൽ മാറും. 2 പ്രാവശ്യം യഥാർത്ഥത്തിൽ മാറിയാൽ മതി, 10,000-15,000 വെച്ച് നോക്കുമ്പോൾ. അപ്പൊ നമ്മൾ 3 പ്രാവശ്യം മാറും, നമ്മുടെ കയ്യിൽ എത്ര, ഒരു 750-800 രൂപയാണ് ഓയിൽ മാറുന്നതിന് എമൗണ്ട് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2,400 രൂപയ്ക്ക് അടുത്ത് എമൗണ്ട് കൂടുതൽ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണുന്നവർക്ക് ഒരു
വലിയ എമൗണ്ട് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാവുന്നു തോന്നുന്നു. നമ്മളെ ഒരു സർവീസ് മാനുവൽ കായി കാണും, ഈ സർവീസ് മാനുവലിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡേറ്റും കാര്യങ്ങളും എല്ലാം. ഷോറൂമിൽ വിളിക്കുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, നമ്മുടെ ഇപ്പം ഡേറ്റ് എത്രയായി, നമുക്ക് എന്ന് വരെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചത് കൃത്യമായതിനു ശേഷം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ നാല് സർവീസും ഫ്രീ സർവീസ് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ 18 മാസം കൊണ്ട് നമുക്ക് ഫ്രീ സർവീസ് ചെയ്തു തരാം. അല്ലെന്നുണ്ടെങ്കിൽ 15,000 കിലോമീറ്റർ സർവീസ് ചെയ്യാം. പിന്നെ നമുക്ക് വളരെ തുച്ഛമായ സമയമുള്ളൂ പെയ്ഡ് സർവീസ്. പെയ്ഡ് സർവീസിനുമ്പോൾ നമുക്ക് എമൗണ്ട് കൂടുതൽ വരുന്ന സർവീസുകളാണ്. അപ്പൊ ഈ ഫ്രീ സർവീസ് ഒക്കെ നമ്മൾ നേരത്തെ തീർത്ത് കഴിഞ്ഞാൽ പെയ്ഡ് സർവീസിലായിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം ഇറങ്ങും. അപ്പൊ കൃത്യമായിട്ട് ഫ്രീ സർവീസ് നമ്മൾ കൃത്യമായി നോക്കി അതിന്റെ കറക്റ്റ് ടൈമാണോ നോക്കി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയ്ഡിലേക്ക് വരാൻ നേരത്ത് ആ സമയങ്ങളിലേക്ക് വരാൻ നേരത്ത് അധികം പൈസ ഇറങ്ങില്ല. എന്നാൽ 3 വർഷം വാറന്റി ഉള്ള വണ്ടിയാണ്, പ്രോപ്പർ സർവീസ് ആണെന്നുണ്ടെങ്കിൽ വാറന്റി കറക്റ്റായിട്ട് കിട്ടും. വാറന്റിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാം, കുറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, കേൾക്കാനുണ്ട്, അറിയാനുണ്ട്. അപ്പം നമുക്ക് ഇനിയും വീഡിയോസ് വരാം. 4 സർവീസ് കൃത്യമായി ചെയ്യുക, കൃത്യമായിട്ട് ഡേറ്റിൽ അല്ലെങ്കിൽ കിലോമീറ്റർ നോക്കി മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു 15,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 വർഷവും 8 മാസവും നമുക്ക് ഫ്രീ സർവീസ് കിട്ടും. അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ സർവീസ് ഒക്കെ വളരെ പെട്ടെന്ന് തീരുകയും ചെയ്യും, നമുക്ക് പെയ്ഡ് സർവീസ് ആവും, 1 വർഷത്തിനുള്ളിൽ പെയ്ഡ് സർവീസ് ഒക്കെ ആയിപ്പോ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നഷ്ടം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.